ഇന്നലെടുത്തതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വീട്ടിലിടാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷന് വന്നവർ പറ്റിയിട്ട് കുറച്ചുകൂടി ഇടണം എന്ന് തോന്നി. അപ്പോൾ ഇത്രയും വീഡിയോ നമുക്ക് ഗോകുലാണ് കേട്ടോ എടുത്തതെന്ന്. നമുക്ക് അന്നത്തെ ദിവസം വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കോ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പം ഇനി ഇത് അടുത്തത് വരുന്നത് ആരാച്ചാൽ നമ്മുടെ ഉണ്ണിവാ വ്ളോഗേഴ്സാണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എന്താ വെച്ചാൽ അത്രയും നേരം വൈകിയാൽ അവർ വരാം. അപ്പം ഞങ്ങൾ വരുന്നില്ല എന്താ വെച്ചാൽ വരാമെന്ന് ഉറപ്പ് പറഞ്ഞായിരുന്നു. പിന്നെ വൈകാണ്ടായി കഴിഞ്ഞ് പറഞ്ഞല്ലോ. എന്താ വെച്ചാൽ എനിക്കും മിനിക്കൊക്കെ മൈഗ്രേൻ്റെ തലവേദനയുള്ള ആൾക്കാരാണ്. അപ്പം അന്ന് രാവിലെ ആ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും അതൊക്കെ മാറിയപ്പോൾ വന്നു. വലിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പൊന്നിന്, സ്വർണത്തിൻ്റെ ഗിഫ്റ്റിനായിട്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു മോതിരമൊക്കെ പൊന്നിന് ഇട്ടിട്ട് നമ്മൾ ഇട്ടു. പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ കല്യാണം കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ഇങ്ങനെ ഫംഗ്ഷൻ നമ്മൾ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒത്തിരി ആൾക്കാർ പൊന്നിന് പലഹാരമായിട്ടും ഫോട്ടോ ഫ്രെയിമായിട്ടും രണ്ടാൾക്കാർ ഗോൾഡ് തന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട്. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ അടുത്തത് കാണുന്നത് നമ്മുടെ ഈ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്ത ടീമാണ് കേട്ടോ. പക്ഷേ അവരുടെ വീഡിയോ ചെയ്ത് അത്രയും സ്പേസ് കിട്ടിയുള്ളൂ. പിന്നെ ചെയ്തത് നമ്മുടെ അഞ്ജന, നമ്മൾ എന്തായാലും ഫേസ് ഇതിന് മനസ്സിലാവുണ്ടോ എന്ന് നിൽക്കല്ല. യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു മുഖമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു ഫേസാണ് കേട്ടോ അഞ്ജന. എനിക്ക് ആ കുട്ടീനെ ആദ്യം അറിയില്ലെന്ന്. ഒരിക്കൽ ഈ വീഡിയോ കണ്ട് പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ കാണാം, അഞ്ജനയുടെ വീഡിയോസൊക്കെ കാണാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫേസ് ആയതുകൊണ്ടാണ് എനിക്ക് ആ കുട്ടീൻ്റെ ഫേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അഞ്ജനയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഒരിക്കൽ പൊന്നിനോട് പറഞ്ഞപ്പോഴാണ് പൊന്നിനെ അറിയാൻ കേട്ടോ. പിന്നെ ഈ അടുത്ത ടീം നമ്മുടെ വീമയിലെ ടീമൊക്കെ വീണ്ടും വന്നു. അവർ വീണ്ടും വാളിയും ചന്ദനമൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നില്ല രാജ്യത്ത് വന്നപ്പോൾ. അപ്പോൾ അതൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് അവർ വീണ്ടും വന്നിട്ട് പരമാവധി അവർ ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. എന്താ വെച്ചാൽ അവരും ചില ആൺകുട്ടിയോട് ഇതൊന്നൊക്കെ മാറി നിൽക്കും, പക്ഷെ അതിലൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റ് കണ്ട് അത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. അതെ, വളയൊക്കെ ഇട്ട് കൊടുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടില്ല കേട്ടോ അവരാ സ്റ്റേജിലൊക്കെ ഇരുന്ന്. പിന്നെ ഇത് നമ്മുടെ ഏതാ സീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കന്യാദാനം സീരിയലിലെ ദേവൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാണ് കേട്ടോ, ശില്പ എന്നാണ് പേര്. അപ്പോൾ എന്തായാലും കന്യാദാനം സീരിയലും പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് സീരിയലിലെ കുട്ടിയുണ്ട് കേട്ടോ. ഞാൻ കാണാറില്ല അവളെ സീരിയലാണ്. പക്ഷേ എന്ത് ആ കുട്ടിയെ പറ്റി എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും സിമ്പിളായിട്ട് നല്ലൊരു കുട്ടി കേട്ടോ. ഒരു ഇത്രയല്ല ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു കുട്ടി, അങ്ങനെ ഒരു അഹങ്കാരം പത്രാസൊന്നും ഇല്ലാണ്ട് നല്ല കൂളായിട്ടുള്ളൊരു കുട്ടിയാട്ടോ. അതിനിടയിൽ കുണിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് വരും എന്ന് അറിയണം. എന്താ വെച്ചാൽ അത്രയും അപ്പോൾ അതേ അവരുടെ കല്യാണമൊക്കെ നമുക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്തോ ഒരു കാരണം വെച്ചാൽ പോവാൻ പറ്റിയത്. ഞങ്ങൾ പോവാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ. ആ കുണിക്കിക്ക് വയ്യാണ്ടായി, അതാണ് ഉണ്ടായത് കേട്ടോ. പക്ഷെ അവരുടെ അമ്മയും ഒക്കെ നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അവരുടെ അമ്മയും അച്ഛനും അവളെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഷോപ്പിലേക്ക്. അപ്പോൾ എന്താ പറയുക, ഒരു നമ്മൾക്ക് നമ്മുടെ അടുത്തൊരു ബന്ധുവായിട്ട് ഫീൽ ചെയ്തോളൂ കേട്ടോ. പക്ഷേ എനിക്ക് അടുത്ത് ഒരുപാട് നേരം അവരെ കാണാൻ പറ്റിയില്ല. അതൊരുപാട് വിഷമം തോന്നി. എന്തെങ്കിലും ഒരിക്കൽ അവരെ ഒരുമിച്ച് കാണണം, അടുത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നുണ്ട്. നല്ല ക്യൂട്ടാ വെച്ചാൽ കാണാനും നല്ല ഭംഗിയുണ്ട്. ആളുടെ ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. നല്ലൊരു ഗിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നിന്, ഒരു അടിപൊളി സാരി. പിന്നെ ഈ വരുന്നത് എൻ്റെ പാപ്പൻ്റെ മോനാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനും ഭാര്യയും കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അനിയൻ ഇപ്പം ഇല്ല, പക്ഷേ ഏളാമ്മയുണ്ട്. പക്ഷേ ഏളാമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, ജസ്റ്റ് ഒരു വയ്യാണ്ടായി, വരാൻ പറ്റിയില്ല. അപ്പോൾ ആ പൊന്നും കുഞ്ഞിനും പൊന്നും കുഞ്ഞിനും തന്നെ പൊന്നും ഷെബിനും കുറച്ച് കുറച്ച് നേരം കിട്ടുമ്പോൾ അവർ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒറ്റ നിന്ന് നിന്നിട്ടേ വയ്യാണ്ടായിട്ടാ. പക്ഷെ അവരെന്നാലും വരുന്നവരെ ബഹുമാനിച്ചു. പിന്നെ ഇത് ആ വന്നത് ആരാന്നറിയൂ, ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പരിചയപ്പെട്ട ഒരു ഫാമിലിയിലെ പിന്നെ കേട്ടോ. ഞാൻ എന്നാളും പറഞ്ഞല്ലോ ശോഭ സിറ്റിയിലേക്ക് ഫ്ലാറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ രണ്ട് മണിക്കൂറുകൊണ്ട് ഉണ്ടായ ഒരു ബന്ധമാണ് കേട്ടോ. പക്ഷെ ആ ഒരു ബന്ധം ഇല്ല കേട്ടാ, ആ അത് രണ്ട് ഒരു മണിക്കൂറുകൊണ്ട് ഉണ്ടായ ഒരു ബന്ധം, എത്രയോ സ്നേഹമെന്ന് അറിയൂ. അപ്പോൾ അവർ ഫംഗ്ഷന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ നിന്ന് ആ മോളേനെ കുഞ്ഞൻ അക്കുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ അക്കുവായിട്ട് ചാറ്റ് ചെയ്ത് അക്കുവിനോട് വരാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വന്നു, ഭയങ്കര സന്തോഷമായിട്ട് അവരെ കണ്ടതിലും വന്നതിലും ഒക്കെ ഭയങ്കര സന്തോഷം. കുഞ്ഞിന് പഠിക്കുന്ന കാലത്ത് പോലും ഒരു ഫ്രണ്ട്സും കാര്യങ്ങളും ഇല്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഫ്രണ്ട്സും ഫ്രണ്ടും കൂടെയാണ് കേട്ടോ അക്കു. അക്കു ഭയങ്കര കുഞ്ഞിന് ഭയങ്കര കമ്പനിയാണ്. എന്താ വെച്ചാൽ അവർക്ക് എന്താ ഭയങ്കര അങ്ങനെയുണ്ട്, ഭയങ്കര ഇഷ്ടമായിക്കണു. അപ്പോൾ അതിലും നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ എന്നാലും കുഞ്ഞു പൊന്നു എല്ലാവരും എന്നോട് ബഹുമാനിക്കുന്നുണ്ട്, ഏൻസിക്കുന്നുണ്ട്. അതിലേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വെച്ചാൽ
അവർക്ക് വൈകിയ സത്യം. എന്നാലും അവിടെ ഇരിക്കുന്നില്ല, വരുന്നവരെ ബഹുമാനിക്കാന്നുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുന്നത് ഭയങ്കര മോശമാണ്. പിന്നെ അടുത്തത് കാണുന്നത് ആരാന്ന് അറിയൂ, ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് ഇരുന്ന് പഠിച്ചവരാണ് കേട്ടോ, പഠിച്ചവരല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ്മേറ്റാണ്. ആ ഞാനും അർച്ചന ഇടയിൽ 25 വർഷത്തിനിടയിൽ ഇടയിൽ കണ്ടു കേട്ടോ. പക്ഷേ ഈ വൈറ്റ് ചുരിദാറിട്ടത് നിത്യ, ബ്ലാക്ക് ചുരിദാറിട്ടതാണ് കേട്ടോ അർച്ചന. അപ്പോൾ നിത്യയുടെ 26 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അന്നാണ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. മക്കളുടെ ഫംഗ്ഷനൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി. അതെന്താ അർച്ചന പറഞ്ഞേ, ഞാനും ഉള്ളോട് കല്യാണം എന്തിനും നിങ്ങൾക്ക് ചെക്കനെ കിട്ടിയത്, അത് അജയോട് പറഞ്ഞു. അജയോട് ഭയങ്കരമായിട്ട് വിഷമമായി. പക്ഷേ ഞാൻ പറഞ്ഞു കാണാൻ ഭംഗിയില്ലല്ലോ, സൗന്ദര്യം മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുത്. അപ്പം എനിക്ക് ആ മനസ്സിൻ്റെ സൗന്ദര്യമുള്ള ഒരാളെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് സദൈവേ ആ സൗന്ദര്യം മൊത്തത്തിലുണ്ടെന്നാണ് എൻ്റെ ഒരു താല്പര്യം. അത് ആവില്ല. ഞാൻ നിങ്ങളിൽ ഹാപ്പിയാണോ അത്ര പറഞ്ഞാൽ മതിയല്ലേ. പിന്നെ അപ്പൊ ഞങ്ങൾ ഭയങ്കര സ്നേഹ കേട്ടോ. ഞാൻ അർച്ചന ഭയങ്കര സെറ്റ് വെച്ചാ ഭയങ്കര സെറ്റ്. ഞങ്ങളുടെ ഇടയിൽ ഒരു കിർണിയായിരുന്നു കേട്ടോ അവള് നിത്യ. അത് ചെറുതായിരുന്നു. ഇപ്പൊ അവള് എൻ്റെ പോലെ തന്നെ എൻ്റെ പോലെ തന്നെ അവളും തട്ടി വെച്ച് ഉണ്ടാപ്പി ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടകാനും ഭയങ്കര ചെറിയും കള്ളിയും എന്തോ എന്തോ ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അത് അങ്ങനെയല്ല, നമ്മുടെ ഫ്രണ്ട്സുകളാണ്. എനിക്ക് എൻ്റെ മനസ്സിലാകെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകളുടെ ഫേസ് ഓർമ്മയുള്ളൂ. അതിലുള്ള ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് കേട്ടോ ഇവർ. പിന്നെ എൻ്റെ ഒപ്പം പഠിച്ചവരൊന്നും എനിക്കങ്ങനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എനിക്ക് ചിലപ്പോൾ അവരെ കണ്ടാലും അറിയൂല കേട്ടോ. അർച്ചനേനും നിത്യേനും ഞാൻ അന്നത്തെ ആ ഷേപ്പിൽ നിന്ന് യാതൊരു മാറ്റില്ല, അവർക്ക് യാതൊരു മാറ്റില്ല. പക്ഷേ എനിക്ക് എന്നെ ഒരുപാട് മാറിപ്പോലെ തോന്നിയിട്ടാ, തടി വെച്ചതുകൊണ്ടായിരിക്കും ഷേപ്പ് കൊണ്ട് മാറിപ്പോലേക്ക് തോന്നണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അങ്ങനെയായി. പിന്നെ നമ്മുടെ പൊന്നൂന് വലിയൊരു ഗിഫ്റ്റ് കിട്ടിയതുണ്ട്. ഗൂഗിൾ പാവം ആ കൈകൊണ്ട് വയ്യാത്ത കൊടുത്താവും അത് കൊണ്ടു വെച്ചിട്ടാണ്. നമുക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് നമുക്ക് തോന്നുന്നു പൊന്നൂന് ഷെബിന് വന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഞാൻ എടുത്തു കൊടുത്തൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. അതിൽ അവർ ഫ്രെയിം ചെയ്ത് കൊടുത്തേച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വെച്ചാൽ, ഓൾറെഡി ഞാൻ അവർക്ക് എന്ത് വീഡിയോ എടുത്തു കൊടുത്താലും അത് നല്ല ലൈക്ക് കയറാറുണ്ട്. അപ്പോൾ അവർ അടുത്തൊരു 1 MM ലൈക്ക് തന്നൊരു വീഡിയോ ഉണ്ട്, അത് ഒക്കെ ഞാനെടുത്ത് തുടങ്ങുന്ന ആളാണ്. അതേപോലെ ഇപ്പോൾ ഓണത്തിൻ്റെ വീഡിയോടെ അത് ഷെബിനോട് പറഞ്ഞു ഒന്ന് ഏനിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് നമുക്ക് ആ വീഡിയോ എടുക്കാം, ഏനിപ്പിക്കാൻ പറ്റുകയാണ്. അങ്ങനെ അവളെ എടുക്കുന്ന നേരം എനിക്ക് വന്നൊരു ഐഡിയയിലാണ് കേട്ടോ ആ വീഡിയോ. അതും 10 255 ലൈക്ക് ലൈക്ക് വന്നിട്ട് തോന്നുന്നു. അതും 1 MM കടന്നുണ്ട് കേട്ടോ വ്യൂസൊക്കെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഒരു ഫോട്ടോയും ഞാൻ എടുത്തൊരു ഫോട്ടോയിലാണ് അവർക്ക് ഫ്രെയിം ചെയ്ത് വന്ന്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അലുവൊക്കെ മുറിക്കാൻ പോയൊരു കത്തി ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ കട്ട് ചെയ്യുന്നത്. നമുക്ക് വേറെ കത്തിരിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷെബിനും പൊന്നും വിശന്ന് ഒരു വലഞ്ഞുണ്ടായിരുന്നു, നല്ല വിശന്ന് അവർക്ക്. സമയം ഏകദേശം എത്ര മണിയുണ്ടോ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ? 3:30 നേരം ആയിട്ടോ ഞാനും അച്ഛനും കുഞ്ഞനും ഷെബീനും പൊന്നും കഴിക്കുമ്പോൾ കേട്ടോ. കുണക്കനും കുണിക്കും. പിന്നെ ആ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഭാര്യമാരുടെ കൂടെ ഇരുന്ന് ഭയങ്കര ഫുഡടി കളിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് അവരെ ഉള്ളതുകൊണ്ട് ഉണ്ണുള്ള വിശപ്പോ കാരണം നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. എന്താ വെച്ചാൽ അവർ ആ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഭാര്യമാർ നല്ല കുട്ടികളെ നല്ല രണ്ട് പെൺകുട്ടികളും ഒരു ചെറിയ മോളും ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അവർ നല്ല ഒരു ക്യൂട്ടായിരുന്നു. കുട്ടികളെ നല്ല പൊന്ന് പോലെ നോക്കി എൻ്റെ മക്കളെ കൂടെ ഇരുന്ന് കളിച്ച് സെറ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും ഉണ്ടായില്ല. എന്താ വെച്ചാൽ നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ മൃഗമാണെങ്കിൽ അവരെ ശ്രദ്ധിക്കാനുള്ള നേരമില്ല. ഈ എല്ലാവരും എന്നെ അവരുടെ അടുത്തേക്ക് ഓരോ സൈഡിലേക്ക് എത്തണമല്ലോ. ആ ഒരു തിരക്കിലായിരുന്നു. എൻ്റെ ശബ്ദം വളരെ മോശമാണ് എന്താ വെച്ചാൽ, തൊണ്ടവേദനയാണ്. പക്ഷേ ഡബ് ചെയ്താലേ പറ്റൂ. എന്താ ചെയ്യും, സമയത്തൊക്കെ അവർ മണ്ഡപത്തിൽ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ ഏകദേശം ലാസ്റ്റോട് കൂടിയിട്ടായിട്ട് ഫങ്ഷൻ. അതിന് മുന്നേ ഞങ്ങൾക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ആൾക്കാർ വരിക, ഫോട്ടോ എടുക്കുക, ഫുഡ് കഴിക്കാൻ നിൽക്കുക. ഫങ്ഷൻ തുടങ്ങാൻ തന്നെ വൈകി. എന്ന് വെച്ചാൽ അന്നേൻ്റെ അച്ഛൻ വരാൻ കുറച്ച് വൈകി. അന്നേൻ്റെ അച്ഛൻ വന്നതിൻ്റെ ശേഷം നമ്മൾ ഫങ്ഷൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ ആൾക്കാർ വിശന്ന് ഇതാവേണ്ട വെച്ചിട്ട് പിന്നെ അവരൊക്കെ ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റോട് കൂടിയിട്ടാട്ടാ നമ്മൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഓപ്പൺ ചെയ്തത്. എന്താ വെച്ചാൽ
അവിടെ ഈ ഫോട്ടോ ഫ്രെയിം കൊടുത്തും കൂടെ വെച്ചിട്ടുള്ള എവിടെ വെക്കാനുള്ളൊരു സ്പേസ് കിട്ടിയില്ല. നമുക്ക് ആ ഫോട്ടോ വെക്കാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടില്ല. നമ്മൾ തപ്പണുണ്ട്, തപ്പിയിട്ട് വേണം നമുക്ക് സ്പേസ് കിട്ടാൻ. എനിക്ക് ആ ഫോട്ടോ കൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ സിനിമത്തിന് ഇങ്ങനെ എല്ലാവരും കൂടിയുടെ ഒരു ഫേസൊക്കെ ഇങ്ങനെ അടുപ്പിച്ചൊരു ക്യൂട്ടായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നിന്നിട്ടല്ല ഫേസ് എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു ഫോട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭയങ്കര. അപ്പോൾ ആ ഫോട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ വലിയൊരു ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ വെക്കണം കേട്ടോ. അടിപൊളി ഫോട്ടോ കേട്ടോ. ഞങ്ങളിതൊരു കല്യാണത്തിന് പോയിട്ട് ഞാൻ എടുത്തു കൊടുത്തൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് അവർ ചെയ്തത് നന്നായിട്ടുണ്ട് കേട്ടോ. ചില ഫോട്ടോസ് വരുമ്പോൾ ഷെയ്പ്പൊക്കെ മാറും. ഞാൻ ഇത്രയും വലുതിൽ വരുമ്പോൾ ഞാൻ അതിന് ക്ലാരിറ്റി പോവും. നമ്മൾ മൊബൈലെടുക്കുന്ന ഫോട്ടോ ആണ്, അത് ഇത്രയും സ്പേ വലുത്. പക്ഷെ അതൊന്നുമില്ല കേട്ടോ, ഇതിൽ കാണുന്നേക്കാളും ഭംഗിയാണ് കേട്ടോ ഇതിനെ നേരിൽ കാണാൻ. ഇതിൻ്റെ പേജും കാര്യങ്ങളൊക്കെ അവരെ ചാനലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നും അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ അതൊക്കെ, പക്ഷെ അവർക്ക് അതൊന്നും നോക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ക്ഷമിക്കും, അന്നത് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ തലേദിവസം തീരെ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ആരും ഉറങ്ങിയില്ല, അനുവേട്ടനും കുണിക്കാണ് കുറച്ചിങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്, ബാക്കി ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളതിനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞിൻ്റെ മേക്കപ്പിനെ പറ്റിയിട്ടൊക്കെ നല്ല അഭിപ്രായമായിട്ട് എല്ലാവരും വിളിച്ച് മെസ്സേജ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് കേൾക്കുമ്പോൾ. കുഞ്ഞിൻ്റെ മേക്കപ്പ് നന്നായിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞിന് നല്ല ഭാവിയുണ്ടെന്നൊക്കെ. അപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും അത് വിളിച്ച് പറഞ്ഞും അവളുടെ മേക്കപ്പിൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഞാൻ ഒരുപാട് സന്തോഷിക്കട്ടെന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ആൾക്കാർ എന്നെ കുട്ടീനെ പഠിപ്പിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുട്ടികളുടെ ഭാവി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ഓരോ നിമിഷവും ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ എൻ്റെ മോളും അങ്ങനെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി, എല്ലാ അർത്ഥത്തിലും അവൾ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായി എനിക്ക് ബോധ്യമായി. തൊണ്ട ഇങ്ങനെ കഭം കിട്ടിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇന്നൊരു മെസ്സേജിൽ ഒരു കമൻറ്റ് കണ്ടു, ഇവൾക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ മേക്കപ്പിനായിരുന്നു ഇൻട്രസ്റ്റ് എന്ന്. അതങ്ങനെയല്ലേ, നമ്മൾ കുട്ടിക്കാരൻ്റെ എന്താ ഇൻട്രസ്റ്റ് വെച്ചാൽ ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് വളർന്നു വരുമ്പോൾ വരേണ്ടത്. അവരതിലേക്കാണ് നമ്മൾ അയക്കേണ്ടതും. അപ്പോൾ ഈ നമ്മൾ ഉണ്ണിവാവിയൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ കുഞ്ഞനായിട്ടൊക്കെ ഭയങ്കര കത്തിരിയാണ് കേട്ടോ. അവരും പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ്. പക്ഷെ അവർ വരാൻ വഴിക്കുക, അതാണ് ഞങ്ങൾക്കുണ്ടായ വിഷമം. അവരോട് ഞാൻ തലേദിവസം വരാൻ പറഞ്ഞത്, പക്ഷെ അവർ വരാൻ വഴിക്കുക. അതിനുള്ള നേരം കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാവരും ഇന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. ഇന്നേ ദിവസം അവിടേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുണിക്കുമ്പോഴും കുണിക്കുന്നതാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടുമ്പോൾ ഞാൻ നടന്ന് പറ്റാവുന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കട്ടെ. എന്താ വെച്ചാൽ ഇത്ര നേരം ആ സ്റ്റാൻഡിൽ നിന്നുള്ള വീഡിയോസ് മാത്രമാണ്. പിന്നെ ഇതവരെ ഫോട്ടോ ഷോട്ടിന് ഇങ്ങനെ ലഡും അപ്പുറത്ത് കുഞ്ഞ് ജിലേബി പിടിച്ചിരിക്കണം ഇങ്ങനെ നിൽക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ കൈയ്യൊക്കെ ഭയങ്കര കടച്ചിലെന്താ വെച്ചാൽ ഒരു 10-40 ഉണ്ണിയപ്പം 10-40 ലഡും ഉണ്ട്. ഭയങ്കര വെയിറ്റ്, ആ തളികയും കൂടി ആയിപ്പോ ഭയങ്കര കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. ഞാനും അതാണ് ഞാൻ വെയിറ്റ് കൂടിയിട്ട് ഭയങ്കര കൈ കടച്ചിൽ അങ്ങനെ. അത് അങ്ങനെ ഓരോ ഇപ്പോൾ അവരൊറ്റയ്ക്കുള്ള ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും ഇപ്പോഴാണ് നടക്കുന്നത് കേട്ടോ. ഇത്ര നാളെ ബന്ധുക്കളും ആൾക്കാരൊക്കെ വന്നാൽ എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസല്ല. അപ്പോൾ ഇപ്പോൾ അവർ രണ്ടാളും ഒറ്റയ്ക്ക് നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളും എടുക്കട്ടെ. സത്യം പറഞ്ഞാൽ പൊന്നിന് അധികം വയറൊന്നും ഇല്ലാത്തതന്നെ ചില നേരത്ത് അകറിയെന്ന് നോക്കുമ്പോൾ നമ്മൾ വയറുമ്പോൾ സൂം ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അത് ഗർഭിണിയെ തോന്നുള്ളൂ. അല്ലെങ്കിൽ പൊന്നിനാണ് ശരിക്കും ഒരു കല്യാണ പെൺകുട്ടികളുള്ള എന്തിയാണ് ഇടയ്ക്ക് തോന്നുന്നത്. എനിക്കാണെങ്കിൽ സാരി ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളങ്ങനെ ഈ നീല സാരി ഒന്നും തന്നെ എടുക്കാത്തവരെ, പക്ഷേ നല്ല ഭംഗിയുണ്ട് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. പൊന്നിനാണ് ഈ നീല സാരി കൊടുത്തിട്ട് തീരെ കനമില്ല കേട്ടോ, ഭയങ്കര കനം കുറഞ്ഞൊരു പട്ടു സാരി കേട്ടോ. എന്ന് വെച്ചാൽ എത്ര നേരം ഉടുത്തു നിന്നാലും നമുക്കതൊരു ക്ഷീണമോ കാര്യങ്ങളോ ഇല്ല. അത്രയും ഒരു കാവ്യമുണ്ടൻ്റെ കനം പോലും ആ സാരി ഫുള്ളിനില്ല, അത്രയും കനം കുറഞ്ഞ സാരി കേട്ടോ. അതേപോലെ നമ്മുടെ കുണിക്കുമ്പോള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവർ ഇവർ അവർ ജനിച്ചതിന് ശേഷം ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ആദ്യമായിട്ടല്ലേ കൂടുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമാണ് കുളിക്കുമ്പോഴുള്ള ഫേസിൽ. അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നു കേട്ടോ. കുഞ്ഞിന് സാരി എല്ലാവരും നല്ല അഭിപ്രായമാണ്, അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഏകദേശം ഫംഗ്ഷൻ കഴിഞ്ഞൊരു എല്ലാവരും എടുത്തു നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ അനിയ ഉണ്ടായിരുന്നു, ഇച്ചാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നു, അവരുടെ വീഡിയോ എൻ്റെ പെട്ടിട്ടില്ല. അപ്പോൾ അവരൊക്കെ വന്ന് ഭയങ്കര ഈ നേരത്ത് ഞങ്ങൾ രണ്ടാൾ കുറച്ച് ഫ്രീ ആയിപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്ന് കേട്ടോ. അവിടെ എനിക്ക് ഒരു കണ്ണാടിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒന്നിനും സത്യം നേരെ കിട്ടിയ പൊന്നും എന്തൊക്കെയോ ചെയ്താണ്. പിന്നെ മുടി കെട്ടാനും ഒന്നിനും നേരെ കിട്ടില്ല. ഒരു വിധത്തിൽ ഞാൻ അങ്ങനെ പോകുന്നു. എന്താ വെച്ചാൽ
എല്ലാവരും വന്ന് തുടങ്ങിയത്. അപ്പം ഇവിടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇവർ ഭയങ്കര ഫോട്ടോഷൂട്ട് ആമതി ചെയ്യുക. പിന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മെയിൻ പോയിന്റ് പറഞ്ഞാൽ ചെക്കനും ആ ഫംഗ്ഷൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരെ തന്നെ ഒരുപാട് സൂം ചെയ്ത് നല്ല നല്ല ഫോട്ടോസോട് എടുക്കുന്നുണ്ട് കേട്ടോ. അവർ വിചാരിച്ച പോലെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ചില ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും പറയില്ല, അവിടെ ഇവരെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഫോട്ടോസ് ഉണ്ട്, നമുക്ക് കുറച്ച് ഫോട്ടോസുകളൊക്കെ കിട്ടി. നല്ല നല്ല ഫോട്ടോസുകളാണ് ചിലപ്പോൾ പൊന്നുവിൻ്റെ ചാനലിലെ ഫോട്ടോസുകളൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും ആ ഫോട്ടോസുള്ള വീഡിയോ കാണുന്നത് വെച്ചാൽ അത്രയും അടിപൊളി ഫോട്ടോ പറയാണ്ടിരിക്കും വയ്യ, അത്രയും നല്ല ഫോട്ടോസാണ്. ആ രണ്ട് കുട്ടികളുടെ ഫോട്ടോസും എഡിറ്റിങ്ങും സൂപ്പറാണ്, പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയും ബെസ്റ്റ് എന്നതിന് പറയാം. ഇത്ര നാൾ എൻ്റെ പൊന്നൂർ ഫോട്ടോ എടുത്തൊരു ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയണമെങ്കിൽ എനിക്ക് ഇവരെ തന്നെയാണ് ഇഷ്ടം. ഇത് അവരെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ ഒരു അനൂപ് എന്ന് പറഞ്ഞ കുട്ടീൻ്റെ നമ്മൾ വേറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും അതും ചെയ്തിട്ട് എനിക്ക് ഞാൻ വേണ്ടി രണ്ട് മൂന്നാല് ആൾക്കാരുടെ ഫോട്ടോയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ എഡിറ്റിങ് കാര്യം. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ ഞാൻ ഒന്നും കേക്കില്ല, ഭയങ്കര മഴ ഒന്ന് എനിക്ക് ഇന്നിൻ്റെ ഓർമ്മ വെച്ചപ്പോൾ കാട്ടോട്ടില്ല. വടവലി വടവലി ഓണക്കളിയിൽ വടവലിക്ക് പോയിട്ട് തോറ്റിട്ട് മുറിവ് കൊണ്ടുവന്നു ചിരിക്കുന്നുണ്ടാ. ജയിച്ചിട്ട് ആ മുറിവിൻ്റെ ഒരു അർത്ഥം കഴിഞ്ഞ യോ കുളിക്കുമ്പോൾ ഇവിടെ ക്ഷീണിച്ചെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഏകദേശം എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എത്രത്തോളം എടുക്കാൻ പറ്റിയെന്ന് നമുക്ക് എല്ലാം അറിയാമല്ലോ. നമ്മളാ വീട്ടിലെ അച്ഛനും അമ്മയാണ്, പിന്നെ ആ പൊന്നു ഷേമിസ് ചേജുമിയാണ്. അപ്പോൾ വരുന്നവരെല്ലാവരും സ്വീകരിക്കുന്ന കാര്യം നമുക്ക് വരുന്നവരെല്ലാവരും സ്വീകരിക്കേണ്ട ഒരു കടമ നമുക്കല്ലേ. അപ്പോൾ എന്താ പറയുക, വന്നവരെ പറ്റിയിട്ട് എന്താ പറയുക, എല്ലാവരും വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പണിയെന്നുള്ളൂ. ഞാൻ വന്നവരെ സ്വീകരിക്കുക എന്നുള്ള ഡ്യൂട്ടി അനുചേട്ടനും എനിക്കും കുഞ്ഞനായിരുന്നു. അപ്പോൾ ഒന്നും ഷെബി സ്റ്റേജുമേല, അപ്പോൾ അവരെ അവിടേക്ക് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി ഞങ്ങളുടെ ആയിരുന്നു. അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ എടുക്കാനോ ഒരു കാര്യം പറ്റിയിട്ട്, പക്ഷേ എന്തോ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ പൊന്നുവിൻ്റെ ഒരു കല്യാണം. അപ്പോൾ ഏകദേശം കുഞ്ഞൊരു വയറ് കാർത്ത് തന്നെ ഇല്ലുണ്ട് എന്നല്ലാണ്ട് ബാക്കിയൊക്കെ കല്യാണത്തിൻ്റെ തന്നെയായിരുന്നു കേട്ടോ. അല്ലേ ഇങ്ങോട്ട് നിൽക്ക്. അപ്പം ഞാൻ വിചാരിച്ചേക്കാളും ഭംഗിയായിട്ട് കഴിഞ്ഞത് ഇപ്പം പൊന്നു തന്നെയാണ്. പൊന്നിൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു. അപ്പോൾ പൊന്നിൻ്റെ മേക്കപ്പിന് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് കേട്ടോ എല്ലാവരും പറഞ്ഞ്. അടിപൊളിയായിട്ട് പൊന്നിൻ്റെ മേക്കപ്പ് ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമല്ല മേക്കപ്പിന്. ഇതേ ഞങ്ങളുടെ കുഞ്ഞു കാർത്തു ഇന്ന് ഭയങ്കര തുള്ളി ചാട്ടൊക്കെയാണ് കാർത്തു. ഇനി ഞങ്ങളെ അടുത്ത ഇത്ര ദിവസം ഞങ്ങൾ സീമന്തം എന്ന് പറഞ്ഞിരുന്നു. ഇനി ഞങ്ങളുടെ അടുത്ത് കാത്തിരിപ്പുന്നതാണ്. അയ്യോ ഞങ്ങളുടെ കാർത്തുവിനെ കാണാനുള്ളൊരു കാത്തിരിപ്പാണ്. കാർത്തുവിനെ എടുക്കാൻ, കാർത്തുവിന് ഉമ്മ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. ഒന്നര മാസം കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു ഭാവി കൂടി വരിക ചിറ്റട. അപ്പൊ വന്നവര് നമ്മള് നമ്മൾ പ്രതീക്ഷിക്കാത്തവരൊക്കെയാണ് അല്ലേ. എന്താ പറയുക, ഓരോരുത്തരും ഓരോരുത്തരും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അത്രയും പല കാരണവശാലും നമുക്ക് വേണ്ടിട്ട് ഗൂഗിളിലെ പറഞ്ഞിരിക്കുന്നു അവന്റെ കൈക്ക് വയ്യാണ്ട് സത്യം പറഞ്ഞു സങ്കടമായിട്ടാണ് അവൻ. നമുക്കൊരു എന്താ നമ്മുടെ വീട്ടിലൊരു മോൻ്റെ എന്ത് നിന്നിട്ടാണ് അവൻ എല്ലാതും നമ്മളെ ഹെൽപ്പ് ചെയ്തതും കാര്യങ്ങൾ ചെയ്തതൊന്നും പറയാൻ. അപ്പോൾ അത് പിന്നെ എല്ലാവരും വന്നവരും എന്താ ഓരോരുത്തരും ഓരോരുത്തരും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അറിയാലോ ഡെക്കറേഷനൊക്കെ അടിപൊളി ഡെക്കറേഷൻ വാവാ ഇവൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഡെക്കറേഷൻ ചെയ്തത്. പറയാണ്ടിരിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഒരു ലുക്ക് തന്നെയായിരുന്നു അത്. ഒരുപാട് ഗ്രാൻഡ് എന്ന് പറയാം, ഒരുപാട് ഗ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് സിമ്പിൾ ഒരു പക്ക എന്താ എന്താ പറയുക. എല്ലാവരും വന്നവരും പറഞ്ഞിട്ടാണ് ഡെക്കറേഷൻ അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര രസമായിരുന്നു കേട്ടോ. എവിടെയും കാണുന്നേക്കാളും കുറച്ച് വെറൈറ്റി പോലെ എനിക്ക് തോന്നി.
പിന്നെ 8 ദിവസം നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മളെ വർക്ക് അവർക്ക് എടുത്തെടുത്തിട്ട മണിക്കൂറുകൾ വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളപ്പോഴാണ് വർക്ക് നമ്മുടെ അവരെടുത്തത്. അതും അത് ഭംഗിപ്പോലെ ചെയ്ത് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആ ഈവെൻറ്റിൽ അത് ഭാര്യ ഭർത്താവും അവർ രണ്ടാളും കൂടി വന്നിരുന്നിട്ട് ഞാൻ കേട്ടോ അത് ഫങ്ഷനിലുള്ള അത് രണ്ടാളും കൂടി വന്നിരുന്നിട്ടാണ് നമ്മളെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തന്നിട്ടോ. അവരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഒരുപാട് താങ്ക്സ് എല്ലാവരും തന്നെ കേട്ടോ വന്നവരല്ല. പിന്നെ നമ്മുടെ ഉണ്ണി വാവ ഈവന്റ് ഉണ്ണിന്ന് അവന്റെ പേര് പറഞ്ഞിട്ട് വാവുണ്ണി വാവന്നാവും. പിന്നെ എന്താ പറയാ എല്ലാം കൊണ്ടും നമുക്ക് ഒരാളെ പറ്റും പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും എന്താ പറയാ അത്രയും സപ്പോർട്ടായിരുന്നു എല്ലാവരും കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ഫംഗ്ഷൻ അല്ലേട്ടാ നല്ല ഭംഗി പോലെ. സത്യം പറയാം ഫംഗ്ഷൻ കഴിഞ്ഞും മഴ ഭയങ്കര മഴയുണ്ട് ഞങ്ങളുടെ. അപ്പോൾ ആ ഫംഗ്ഷൻ വരെ വരുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത എനിക്ക് മഴയും കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഞങ്ങൾ വിചാരിച്ച് എല്ലാവരും വന്ന് കൂടി സന്തോഷിച്ചു. പിന്നെ ഞങ്ങൾ കോസ്റ്റ്യൂമിന് നല്ല നല്ല അഭിപ്രായങ്ങളും കിട്ടും. അത് രസമല്ലേ. കുഞ്ഞിനെ പറ്റി ടെൻഷൻ ഉണ്ടായത് കുഞ്ഞിന്റെ സാരീനെ പറ്റിയിട്ടാ. ടെൻഷൻ ഉണ്ടായത് കുഞ്ഞിന്റെ സാരീനെ പറ്റിയിട്ടാ. നല്ല ഭംഗിയിൽ കൊടുത്താട്ടോ. പക്ഷെ ഈ സാരി അയക്കാനും ഇങ്ങനെ കുത്തരോ ബുദ്ധിമുട്ടോ ഇനി എത്ര മണിക്ക് കൊടുത്താലും ചെയ്യണം തോന്നില്ല. കുഞ്ഞിനെ പിന്നെ അത്രയും വെറൈറ്റി കളർ കോമ്പോ. പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ കുഞ്ഞിന്റെ സാരിക്ക് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുഞ്ഞിന്റെ സാരി മഹാലക്ഷ്മി രണ്ടിലാണ് കുറെ ആൾക്കാർ. അപ്പോ ഓർണമെന്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം ഇടണം എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ്. വന്നെടുത്തിട്ട് നോക്കിയേ പോയിട്ട് കാര്യം. പക്ഷെ നമ്മളത് ഓരോ ഡ്രസ്സിനനുസരിച്ച് ഇടുമ്പോഴാണ് അതിന്റെ ലുക്കും കാര്യങ്ങളും വരിക. കണ്ട എന്നെ സംബന്ധിച്ച് പെർഫെക്റ്റ് ഓക്കെയാണ് എല്ലാവരും. അടിപൊളി എന്താന്ന് പറയാത്ത. അപ്പോ ഇതാണ് കേട്ടോ എന്റെ സാരി. അമ്മ എപ്പോഴും എടുക്കുന്ന കളർ കോമ്പല്ല ഈ ഒരു മഞ്ഞ. ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു കളർ കോമ്പാണ് കേട്ടോ മഞ്ഞ വെച്ച്. പക്ഷേ ഈ ഒരു മഞ്ഞാന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡുള്ള മഞ്ഞായിരുന്നു. എല്ലാവരും വന്നിരിക്കും. പക്ഷേ പിന്നെ ഈ ഒരു പാലക്കമാലും എന്റെ ഇടയില് ഈ ഒരു ലോങ് മാലി ഒക്കെ ആയപ്പോ എല്ലാരും ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. കുണിക്കുമ്പോഴും പാവ അവിടെ കിടന്ന് ക്ഷീണിച്ച് ഉറങ്ങട്ടെ. അവളുടെ ഡ്രസ്സിന് നല്ല അഭിപ്രായമായിരുന്നു. മഞ്ഞ കുഞ്ഞിന്റെ കുണിക്കുമ്പോഴുള്ള ഡ്രസ്സ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാര് കുണിക്കുമ്പോഴുള്ള ഡ്രസ്സ് ഇഷ്ടമായിരുന്നു. പിന്നെ ഈ സാരി നല്ല എന്താ പറയുക തീരെ വെയിറ്റോ കാര്യങ്ങളോ പിന്നെ ഒരുപാട് പട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ചേട്ടാ. എന്നാ ട്രഡീഷണലാണോ പക്ക ട്രഡീഷണൽ ആണോ. ഒരുപാട് കസവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ചേട്ടാ. ഞാനിങ്ങനെ സിമ്പിളാവാൻ അതായത് സാരി എൻ്റെ സിമ്പിളാണ് കേട്ടോ. അത് ആവാൻ കാരണം ഞാൻ ഒരു അമ്മാമ്മയാവല്ലേ അതിൻ്റെ ഹാപ്പിനെസ് ഞാൻ സിമ്പിളായതാണ്. എനിക്ക് ഈ സാരി പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എനിക്കതെ ഈ സാരി ശരിക്കും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സാരി. എവിടെയും കസവോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ അതൊരു കോപ്പറോ കളറിലായിക്കാൻ കാണില്ല. പക്ഷെ ലുക്കായിട്ടില്ലേ ഈ വശം. ജാക്കറ്റ് വരും വ്യത്യാസത്തിലാണ്. നമ്മള് പണ്ടത്തെ കാലത്ത് പഫൊക്കെ വെച്ചിട്ട് അടിച്ചിരുന്ന കേട്ടാ. എന്താ പറയാ അപ്പൊ അങ്ങനെ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കുറേ കുറേ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ പരമാവധി നമുക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ കുളിക്കുമ്പോഴുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ പൊന്നുനെ എന്തായാലും നോക്കിട്ട് വരെ പോകുന്നില്ല. ഞാൻ പൂരിയിട്ട് പതുക്കെ കൊടുക്കാം. എല്ലാവർക്കും അറിയാലോ എന്നിട്ട് ചെയ്തോ. എന്നെങ്കിൽ മോൾക്ക് തന്നെ സുഖം ഉണ്ടാവില്ല. കൈമത്തെ വളയൊക്കെ വെച്ച് പിന്നെ കളറിന്റെ സാരി ഒരു നമ്മൾ എടുക്കാത്തൊരു കളറാട്ടോ. ഇതുവരെ നമ്മൾ എടുക്കാത്ത കളർ. പക്ഷെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ നല്ല അഭിപ്രായമാണ് സാരിക്ക് പറ്റി. എന്നോട് വന്ന് പറഞ്ഞത് നല്ല അഭിപ്രായം. സാരി സത്യം പറഞ്ഞേ ഞാനിപ്പോഴാണ് ഞാൻ ഫുള്ളായിട്ട് കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇത്ര നേരം.
ഞാൻ കുറച്ച് നേരം നോക്കി കൊണ്ടിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് ചോദിച്ചു ഈ ഓർണമെന്റ്സും ഒക്കെ സെറ്റാണല്ലോ. ഞാനിപ്പോഴടി എന്റെ ഫുൾ വീഡിയോ ഫുള്ള് കാണുന്നത് ഇത്ര നേരം അവിടെ നമുക്ക് ഫുൾ കണ്ണടില്ലാതെ ഞാൻ കണ്ടില്ല കേട്ടാ. ഐക്കട്ടെ ഞാനേ.